ഹലോ, നമ്മളിന്ന് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ ചെയ്യുന്നത്. ചെയ്യുന്ന ഡിസൈൻ്റെ പാറ്റേണാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫ്രഞ്ച് നോട്ട് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത്. ഫ്രഞ്ച് നോട്ട് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സും ലീഫുമാണ് ഈ ഒരു പാറ്റേണിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തുണിയിലേക്ക് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രഞ്ച് നോട്ട് ചെയ്യാം. ആങ്കർ ത്രെഡ് 6 സ്ട്രാൻഡിൽ എടുത്തിട്ട് ഇതേപോലെ സൂചിയിൽ മുകളിലേക്ക് കുത്തിയെടുത്ത് 2 തവണ സൂചിയിൽ കുത്തി ടൈറ്റാക്കിയിട്ട് താഴത്തേക്ക് വലിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഒരു റൗണ്ട് ഫുള്ള് ഫ്രഞ്ച് നോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് ഒരു റൗണ്ട് ഫുള്ള് ഫ്രഞ്ച് നോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലും ഇതേപോലെ തന്നെ ഫ്രഞ്ച് നോട്ട് ചെയ്ത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ നമ്മൾ ഫ്ലവർ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫ് ചെയ്യാം. ലീഫ് ചെയ്യാനായിട്ട് ഗ്രീൻ കളർ, ഒരു ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും, അങ്ങനെ രണ്ട് ഷെയ്ഡിലുള്ള ത്രെഡാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആങ്കർ ത്രെഡ് തന്നെയാണ് അത്. 3 7 വീതമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ 3 7 വീതം നമുക്ക് ലീഫ് ഒന്ന് ചെയ്തെടുക്കാം. ഞാൻ പറയുന്നതിനേക്കാളും ലീഫ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, വളരെ ഈസിയാണ്. അപ്പോൾ അതുപോലെ നമുക്ക് ആ ലീഫും കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലവറും ലീഫും ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഇടയിൽ ഓരോ ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ, നമ്മുടെ ഒരു സ്റ്റെമ്മ് വരുന്ന രീതിയിൽ, ആ ഭാഗത്ത് നമുക്ക് വൈറ്റ് പേള് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് സാധാരണ സ്യൂയിങ് ത്രെഡ് സൂചിയിലെടുത്തതിന് ശേഷം ഈ ഗ്യാപ്പ് വരുന്നിടത്ത് നമുക്ക് ഓരോരോ പേള് വെച്ച് കൊടുക്കാം. അപ്പോൾ ഓരോ ഫ്ലവറിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓരോ ബീഡ്സാണ് വെച്ചിട്ടുള്ളത്. നമുക്ക് എത്ര ഗ്യാപ്പ് ഉണ്ടോ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അത്രയും ബീഡ് ഉപയോഗിച്ച് ഇതുപോലെ ഇങ്ങനെ ഒരു സ്റ്റെമ്മ് പോലെ ചെയ്തെടുക്കാം.
അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കംപ്ലീറ്റ് ആയ ലുക്ക് വരുന്നത്. ഞാൻ എൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് പേൾസും കൂടെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ സിമ്പിൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ നെക്കിൻ്റെ താഴെ ചെസ്റ്റിലായിട്ടാണ് കേട്ടോ കേട്ടോ ഈ ഒരു ഡിസൈൻ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.